എനിക്ക് നടക്കാൻ കഴിയില്ല. ജന്മന ഞങ്ങൾക്ക് അഫ്റ്റ് പൊടിയുന്ന രോഗങ്ങളാണ്. ഇവിടെ വേദനിക്കും, മസിലിൻ്റെ ഇവിടെ വേദനിക്കും, കൈൻ്റെ നരമ്പും ഇടയ്ക്കിങ്ങനെ വേദനിക്കും. വടയ മച്ചി വലക്ക വച്ചി വടക്ക് പിച്ചി പോടും പോടും നമുക്ക് ലാലേട്ടാ ഒരു ബിഗ് ഹഗ്. ശരീരത്തിന് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ നമ്മൾ പല ആൾക്കാരും പറയും നമ്മുടെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചു എന്ന്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് കരുതുന്ന രണ്ട് സഹോദരങ്ങളെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 9-ാം മാസം മുതൽ ശരീരത്തിന്റെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന ദുരവസ്ഥ പിടിച്ച ഒരു രോഗത്തിലേക്ക് എത്തിച്ചേർന്നത്, പിന്നീട് ആശുപത്രിവാസവും ചികിത്സകളും സർജറികളും ഒക്കെയായി അവരുടെ ജീവിതം വല്ലാത്ത അവസ്ഥയിലേക്കായിരുന്നു. നിർധന കുടുംബമായതുകൊണ്ട് തന്നെ കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷിബിലി ഇപ്പോൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ്. മാത്രവുമല്ല ഇവർ രണ്ടുപേരും നല്ല അടിപൊളി കലാകാരന്മാർ കൂടിയാണ് കേട്ടോ. ഒരു പാട്ട് പാടാൻ പറയേണ്ട സമയം മാത്രമേ എടുക്കുള്ളൂ, അപ്പോഴേക്കും ദേ പാട്ട് റെഡിയാണ്. ഈ ജന്മം ഞാൻ നന്നായി കാണാൻ വല്ലാതെ ആശിച്ചൊരു മനസ്സുടുപ്പാക്ക് പകരം കൊടുക്കാൻ 1000 ജന്മം ഞാൻ തപസിരുന്നാലും മതിയാ പോകില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഷിബിലി. ഞാൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതെൻ്റെ കാക്ക റാഷിദ്. എൻ്റെ വയസ്സ് 12 ആണ്. എൻ്റെ ഇക്കാക്കാക്ക് 20 ആണ്. എനിക്കൊരു ഇത്താത്തുണ്ട്, അവൾ മാരീഡാണ്. എനിക്ക് നടക്കാനും കഴിയില്ല. ജന്മന ഞങ്ങൾക്ക് അഫ്റ്റ് പൊടിയുന്ന രോഗങ്ങളാണ്. ഇപ്പോൾ കമ്പിട്ടുകൊണ്ട് നേരെ ചെടിക്ക് ഇരിക്കാനും നടക്കാനും ആയി, ഇരിക്കാനുമായി നിൽക്കാനുമായി, നടക്കാനായില്ല കേട്ടോ. കണ്ടോ, ഇതൊക്കെ കമ്പിയാണ്. ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ്, അതായത് ഈ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ് കമ്പി. ഫുള്ള് കമ്പിയാണ് കേട്ടോ, കയ്യിലും കാലിലും. 9-ാം മാസം മുതൽ ഈ എല്ല് പൊട്ടാൻ ഇതാണ് തുടങ്ങി. മറ്റേ ജോബി ചേട്ടൻ വീടായിട്ട്, മറ്റേ രാജേഷ് ചേട്ടൻ പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരന് മിന്നാന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. ചായയൊക്കെ കുടിച്ചിട്ട് പോയി. എൻ്റെ പേര് മുഹമ്മദ് റാഷിദ്. എനിക്കെൻ്റെ അന്നിങ്ങനെ അസ്ഥിപൊടിഞ്ഞ അസുഖം ഒരുപാട് വർഷമായി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. മണിപ്പാൽ കസ്തൂർബ ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്. അവിടെ നിന്ന് ഈ സർജറി കഴിഞ്ഞ് കുറേ മാറ്റങ്ങളുണ്ട്. കൈയും കാലും ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെയൊക്കെ ആയി. സർജറി കഴിഞ്ഞപ്പോൾ ഫോട്ടോയിൽ നിന്നു, പിന്നെ ഇങ്ങനെ എല്ലാം ശരിയായി. ഇനിയും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവാട്ടിൽ കത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലുതയ്ക്കും പുറത്തെ മുറ്റത്ത് ആറടി മണിലുറങ്ങയല്ലോ, തെല്ലുതയ്ക്കും പുറത്തെ മുറ്റത്ത് ആറടി മണിലുറങ്ങയല്ലോ, ഏതോ ഒരു കർക്കിട രാവ് ഉണ്ണാ ഉറങ്ങുന്ന രാവ്. അത്രട്ടോ. എനിക്ക് മലയാള സിനിമയിലെ എല്ലാ നായികന്മാരും ഇഷ്ടമാണ്. എല്ലാവരും സൂപ്പറാണ്, മാസാണ്, അടിപൊളിയാണ്. കൂടുതൽ ഇഷ്ടം നമ്മുടെ മമ്മൂക്ക, പിന്നെ ലാലേട്ടൻ. മമ്മൂട്ടിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കോട്ടയം കുഞ്ഞച്ചൻ, പിന്നെ ഷൈലോക്ക്, പിന്നെ ലാലേട്ടൻ്റെ ഈ സിനിമ ഇഷ്ടമാണ്, അതായത് സ്ഫടികം ആ പടം. പിന്നെ മരക്കാർ അറബിക്കടലിലെ സിംഹം, അത് ഇറങ്ങിയിട്ടില്ല. തിയേറ്ററിൽ പോകുമ്പോൾ അത് കാണാം. മമ്മൂക്ക ലാലേട്ട ഒരു ബിഗ് ഹഗ്. കൈതോലെ പായ വിരിച്ച് പായലൊരു പര നെല്ല് വിരച്ച് കാതുകുത്താനപ്പവൾ നിൻ്റമ്മവന്മാര് പൊന്നേ, കാതുകുത്താനപ്പവൾ നിൻ്റമ്മവന്മാര് പൊന്നേ, ആ ഏ ഓ ആ ഏ ഓ. ഞാനൊരു വിജയ് ഫാനാണ് കേട്ടോ. വിജയ് ചേട്ടൻ്റെ പദങ്ങൾ കാണും. മാസ്റ്റർ ആൻഡ് മാർസൽ, ബിഗിൽ, അങ്ങനത്തെ എല്ലാ പടവും ഞാൻ കാണാറുണ്ട്. ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അല്ല ഇതാ വിജയല ഇത് ഭാഗം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടായേ? അണ്ണന്റെ ഫൈറ്റ്. ഏത് ഫൈറ്റാ? അതോ ലാസ്റ്റ് ആ അടിയിലെ ഫൈറ്റില്ല ഡാൻസുകൾ. അതാ ഇഷ്ടായേ? ആ ഡാൻസ് ചെയ്തതാ. വിജയട രണ്ട് സ്റ്റെപ്പ് ഇട്ട് കാണിച്ചതാണ്. ഞാൻ വെറൈറ്റി സാധനങ്ങൾ. അതല്ല. ആ. അതാത്രല്ലാരെ. വേറെന്താ വിജയട? വിജയന്റെ വേറെ രണ്ട് സ്റ്റെപ്പ് ഇട്ട് വിജയട. ആ ലാസ്റ്റ് ഒരു പാട്ടുണ്ട്. बदाय मची वालक बच्ची वम वडक पिची पोड पोड आ आ നിനക്ക് മലയാള സിനിമയിലെ ആരെയൊക്കെ ഇഷ്ടം കൂടുതൽ? എല്ലാവരും ഇഷ്ടം. എല്ലാവരും ഇഷ്ടം കൂടുതൽ ആരെയാണ് ഇഷ്ടം? കൂടുതൽ മമ്മൂട്ടിനെ. മമ്മൂട്ടിനെ. മമ്മൂട്ടിക്ക് ഉമ്മ കൊടുക്കണം. നീ മോഹൻലാൽ മമ്മൂട്ടിക്ക് ഉമ്മ കൊടുത്തിരുന്നല്ലോ നേരത്തെ. ആ അതേപോലെ മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ ഉമ്മ കൊടുക്ക്. അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്ക്. രണ്ടുപേർക്കും എനിക്ക് മമ്മൂട്ടിക്കാന് അതുപോലെ മോഹൻലാലിക്കാൻ ചേട്ടന് നല്ല ഇഷ്ടമാണ്. ഒരു ഉമ്മ കൊടുക്കും. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയണ്ട്. എൻ്റെ പെൻഷൻ കിട്ടിയിട്ട് 2 വർഷമായി കിട്ടിയിട്ടില്ല. പഞ്ചായത്തിലൊക്കെ പോയി കൊടുത്തു. അക്ഷയയിൽ പോയി പഞ്ചായത്ത് പോയി എന്നിട്ടൊന്നും ശരിയായില്ല. കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം 2 വർഷമായിട്ട് കിട്ടുന്നില്ല. എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ പൊടി നടത്തുക. ഇടയ്ക്ക് ഇവിടെയും വേനിക്കും, മസിലിൻ്റെ അവിടെയും വേനിക്കും, കൈൻ്റെ നരമ്പും ഇടയ്ക്ക് ഇങ്ങനെ വേനിക്കും. ആദ്യത്തെ പോലത്തെ പ്രശ്നമല്ല. ഇതൊക്കെ ഇപ്പം സർജറി കഴിഞ്ഞപ്പോൾ മാറി. സർജറി ഇനിയും ചെയ്യണം. 2 പേർക്ക് ഇനിയും ചെയ്യണം. ഞാൻ ഈ റാഷിദിൻ്റെയും ഷിബിലിയുടെയും ഉമ്മയാണ്. പിന്നെ ഞങ്ങളെ വീട് ഇങ്ങനെ തച്ചമ്പാറ ഭാഗത്ത് തെക്കുംപുറത്താണ്. ഞാൻ അംഗനവാടിയിൽ പോകുന്നുണ്ട്. ഞാൻ അംഗനവാടിയിൽ ഹെൽപ്പറായിട്ടാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ പോണ സമയത്ത് ഇവരെ വാപ്പ രാവിലെ 6 മണിക്ക് കടയിൽ പോയാൽ ഞാൻ പോകാനാകുമ്പോഴേക്കും ഒരു 9:30 ആകുമ്പോഴേക്കും എത്തും. എന്നിട്ട് ഞാൻ പോവും. ഞാൻ പോയി വരുന്നവരെ അവരിവിടെ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് അവൻ്റെ പെൻഷൻ കിട്ടുന്നില്ല. ഞങ്ങൾ അക്ഷയയിൽ പോയി പഞ്ചായത്തിലൊക്കെ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മസ്റ്ററിങ് ചെയ്യണം പറഞ്ഞു. അത് അക്ഷയയിൽ പോയി ചോദിച്ചപ്പോൾ അത് അവരെ അറിയിക്കാൻ പറഞ്ഞു. 2-3 പ്രാവശ്യം ഞങ്ങളിങ്ങനെ പോയി അന്വേഷിച്ചപ്പോൾ ആയിട്ടില്ല എന്ന് പറയാം. 2 വർഷത്തോളമായി പെൻഷൻ കിട്ടിയിട്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരിക. ഇത് 6-7 വർഷം മുന്നതേപോലെ ഒരുപാട് ആൾക്കാരെ സഹായം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെയൊക്കെ അതിൻ്റെ ഇതിലങ്ങനെ കഴിഞ്ഞു പോയി. ഇപ്പോൾ പിന്നെ അതിനും ഇല്ലാതായി. അപ്പോൾ രണ്ടുപേരുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്കൊരു 23 വയസ്സ് വരെ ഇത് ചെയ്യേണ്ടി വരും. സർജറി എല്ലിൻ്റെ ഒരു വളർച്ച നിൽക്കുന്ന വരെ. അപ്പോൾ അത് അവർ പറയണ പോലെ നമ്മൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പോയി വീണ്ടും ചെക്കപ്പ് ചെയ്യുക. 1 വർഷത്തിൽ 5-6 പോക്ക് പോകണം ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. 3-4 ലക്ഷം രൂപയോളം വരും. കുറേ ജനങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു വീട് ചെറിയൊരു വീടുണ്ടായിരുന്നു, അത് കൊടുത്തു. വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ഇതുവരെ അങ്ങനെ പോയി. അത് കാണുന്നോലൊന്ന് പിന്നെ ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി ഒന്ന് സഹായിക്കുക. എന്നാൽ ഈ 2 കൊച്ചു കലാകാരന്മാർക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇളയ തളപതി വിജയ് സാറുമായിട്ടൊന്ന് ഒരു ഫോട്ടോ എടുക്കണം, അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം. എന്തായാലും ഈ ഒരു ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ നല്ല എളുപ്പത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അത് പലപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുള്ളതുമാണല്ലേ. എന്തായാലും ഇവരുടെ ഈ ചെറിയ വലിയ ആഗ്രഹം നമുക്കൊന്ന് സാധിച്ചു കൊടുക്കാം. എന്തായാലും ഇവരുടെ ചികിത്സയ്ക്കായി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. തീർച്ചയായും അത്തരത്തിലും നമുക്കിവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു നല്ല കാര്യം ചെയ്തു എന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കുവാനും സാധിക്കും. എന്തായാലും മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.